എല്ലാവർക്കും ആർട്ടിസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ തൊട്ടി പോലൊരു കിണറിൻ്റെ വർക്ക് നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ കിണർ തന്നെയാണ്, അതിൻ്റെ പെയിൻറ്റിങ്ങാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന അതിൻ്റെ കട്ടപ്പണി, അതിൻ്റെ തേപ്പ് പണി, പലകെ പോലെ ആക്കി എടുക്കുന്ന ഒരു വീഡിയോകളൊക്കെ ആയിരുന്നു അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ പെയിൻറ്റിങ്ങാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ ഈ പലക പോലെ ആക്കിയിട്ടുള്ള അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ നന്നായിട്ട് ഉരച്ച് അതിൻ്റെ മുകളിലത്തെ പിസറുകളൊക്കെ കളയണം. നല്ലപോലെ ഉരയ്ക്കണം, എല്ലായിടത്തും ഉരച്ച്. ഈ മണല് സിമെൻറ്റിൻ്റെ പിസറുകൾ അതൊക്കെ പൊന്തി നിൽക്കുന്നുണ്ടാവും, അതൊക്കെ നമ്മൾ പേപ്പറിട്ട് കളയാം. നല്ലപോലെ പേപ്പറിട്ട് കളയാം. അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തതിൻ്റെ ശേഷം അത് ആവണച്ചെങ്കിൽ ഈ മണലൊക്കെ പൊടിഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ കൂടെ പെയിൻറ്റ് അടക്കം പോകും. അപ്പോൾ അത് നമ്മൾ പോകാൻ സാധ്യതയുള്ളതൊക്കെ നമ്മൾ ആദ്യം തന്നെ പേപ്പറിട്ട് കളഞ്ഞതിൻ്റെ ശേഷം വേണം നമ്മൾ പ്രൈമർ അടിക്കാനായിട്ട്. പ്രൈമർ അടിക്കാനായിട്ട് ഉപ്പാട് നമ്മൾ ആദ്യം ഈ പൊടി, നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പൊടികളൊക്കെ ഉണ്ട്, ഉരച്ച പൊടികൾ, ആ പൊടിയൊക്കെ നന്നായി ബ്രഷിനെ തട്ടി കളയാം. നല്ലോണം തട്ടി കളഞ്ഞതിൻ്റെ ശേഷം വേണം നമ്മൾ പ്രൈമർ അടിക്കാനായിട്ട്. പ്രൈമർ അടിക്കുമ്പോൾ നമ്മൾ ഓവർ കട്ടി പാടില്ല, എന്നാലൊരു മീഡിയം കട്ടിയിൽ നമ്മൾ ഓവർ കട്ടിയല്ല, എന്നാൽ ഒരു ഇതിൽ ലൂസ് ഉണ്ടാവും വേണം പ്രൈമർ. അങ്ങനെ വേണം അടിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ. എന്നാലും നമ്മൾ റഫായിട്ട് നമ്മൾ തേച്ച കാരണമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പിലേക്കൊക്കെ ഇറങ്ങണമെങ്കിൽ അധികം കട്ടി ഉണ്ടെങ്കിൽ ഇറങ്ങില്ല. അപ്പോൾ നമ്മൾ മീഡിയം ലൂസിൽ വേണം അടിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ പ്രൈമർ അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രൈമർ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ പലകയുടെ ഡിസൈൻ കിട്ടാനായിട്ട് നമ്മൾ പലകയുടെ ഗ്രൂവൊക്കെ വെട്ടിയിട്ടുണ്ട്. പലകയുടെ കമ്പ് മാതിരി തോന്നാനായിട്ട് നമ്മൾ ഗ്രൂവ് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലേക്കൊക്കെ പ്രൈമർ നന്നായി അടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ പലക അങ്ങനെ ഓരോ പലകയുടെ വീതി മാതിരി കിട്ടാൻ കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് പൊഴി വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം, എത്തിച്ച് അടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ രണ്ട് കോട്ട് പ്രൈമർ അടിച്ച് കഴിഞ്ഞു. രണ്ട് കോട്ട് പ്രൈമർ അടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇപ്പോൾ ബ്ലാക്ക് കളറ് ചെയ്യുന്നത്. ബ്ലാക്ക് അടിക്കുമ്പോൾ അധികം കട്ടിയിൽ ബ്ലാക്ക് അടിക്കേണ്ട, നമ്മൾ മീഡിയം ലൂസിൽ തന്നെയാണ് ബ്ലാക്ക് അടിച്ചു കൊടുക്കേണ്ടത്. കിണറിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ബ്ലാക്ക് അടിച്ചു കൊടുക്കണം. നേരത്തെ അടിച്ചാൽ നമ്മൾ വൈറ്റ് പ്രൈമറിനെ പുറത്തേക്ക് കാണാൻ പാടില്ല. ബ്ലാക്കിൽ ഫുള്ളായിട്ട് എല്ലായിടത്തും ബ്ലാക്ക് എത്തിയിരിക്കണം. എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ പലകയായിട്ടൊരു കളർ കിട്ടാനായിട്ട് നമ്മൾ ബ്രൗൺ കളറാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ബ്രൗൺ കളർ അടിക്കുമ്പോൾ അതും ഇതേപോലെ കുറേ എടുത്തിട്ട് ടച്ച് ചെയ്ത് കൊടുക്കണം, ഷെയ്ഡ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ, പ്രശ്നം ഉണ്ട്. ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക, അതൊന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മരത്തിൻ്റെ പെട്ടിക്ക് നമ്മൾ പട്ട അടിച്ചിട്ടുണ്ടായിരുന്നു, മൂന്ന് പട്ട അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പിടിപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ റിവിറ്റും ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ പട്ടയുടെ മുകളിൽ നമ്മൾ സിൽവർ കളറാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അത് സിൽവർ കളർ ഫുള്ളായിട്ട് അടിക്കാനും അടിച്ചിട്ടില്ലേ, നമ്മൾ അതും ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ചെയ്തു. ആ നമ്മളെ റിവിറ്റിൻ്റെ മുകളിലും പട്ടയുടെ മുകളിലൊക്കെ സിൽവർ ഷെയ്ഡ് ചെയ്ത് കൊടുക്കും. ഈ കാണുന്ന പോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഷെയ്ഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി മൊത്തം ക്ലിയർ അടിച്ചു കൊടുക്കാം. കിണറിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ക്ലിയർ അടിച്ചു കൊടുക്കുക. നമ്മൾ പിന്നെ ഇതിൻ്റെ മൂന്ന് പട്ട നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മൂന്ന് പട്ടയിൽ പോരണം ടൈല് വിരിച്ചാൽ പോരണം അടിയിൽ മൂടിപ്പോയി. ഇപ്പോൾ രണ്ട് പട്ടയെ പുറത്തേക്ക് കാണാവുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, അത് ടൈല് നല്ലോണം പൊന്തി പുറത്തേക്ക് പൊന്തി നിൽക്കണമായിരുന്നു. അപ്പോൾ അത് കാരണം ഒരു പട്ടം മൂടിപ്പോയതാണ്. ഇത് നമ്മുടെ അടുത്തുള്ള ഒരു ചേട്ടനാണ്. അപ്പോൾ ആള് ലോട്ടറി ടിക്കറ്റ് പോടേണ്ടതാണ്. അപ്പോൾ 56:03 ആണ് നമ്മൾ രണ്ട് ടിക്കറ്റ് ആളുടെ കയ്യിൽ നിർത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലം കൊണ്ട് ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.